നമസ്കാരം, സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അനധികൃത വിദേശ മദ്യവുമായി കുറുമശ്ശേരി സ്വദേശി അങ്കമാലി എക്സൈസിന്റെ പിടിയിലായി. പുതുച്ചേരി സംസ്ഥാനത്ത് മാത്രം വിൽപ്പന നടത്താൻ അനുമതിയുള്ള 9 ലിറ്റർ മദ്യവുമായി കുറുമശ്ശേരി പെട്ടയിൽ വീട്ടിൽ ബോസ് എന്ന് വിളിക്കുന്ന പൌലോസാണ് പിടിയിലായത്. ഓണക്കാലത്ത് വിൽപ്പന നടത്താനായി 150 ലിറ്റർ വിദേശ മദ്യമാണ് ബോസ് ഉൾപ്പെട്ട സംഘം മാഹിയിൽ നിന്ന് കുറുമശ്ശേരിയിലെത്തിച്ചത്. ഓണത്തിനും ഡ്രൈഡേകളിലും വിൽപ്പന നടത്തിയ ശേഷം ബാക്കി വന്ന 9 ലിറ്റർ മദ്യമാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ബോസിന്റെ സുഹൃത്തായ ദീപക് എന്നയാളാണ് മാഹിയിൽ നിന്ന് മദ്യം കേരളത്തിലേക്ക് കടത്തുന്നത്. മുൻപ് മീൻ കച്ചവടത്തിനായി ഉപയോഗിച്ചിരുന്ന MIT വാഹനത്തിൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു നൽകുകയായിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്ന് കാലിയായ നിരവധി മദ്യ കേസുകളും കണ്ടെടുത്തു. കുറുമശ്ശേരി റിക്രിയേഷൻ ഗ്രൌണ്ടിൽ നിന്ന് കഴിഞ്ഞ മാസം 2 പേരെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനിടെ ഒഴിഞ്ഞ മാഹി മദ്യക്കുപ്പികൾ ഗ്രൌണ്ട് പരിസരത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. ഇതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബോസ് പിടിയിലാകുന്നത്. കൂട്ടുപ്രതിയായ ദീപക് ഒളിവിലാണ്. അങ്കമാലി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ജയ് മാത്യു, ബിനു ജേക്കബ്, AB സജീവ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TV തോമസ്, PN സുരേഷ് ബാബു, AJ അനീഷ്, KS പ്രശാന്ത്, PB മാനുവൽ, KG അജിത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MS ധന്യ, എക്സൈസ് ഡ്രൈവർ MR രാജൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാഞ്ഞൂർ തറനിലത്ത് DYFI പ്രവർത്തകന്റെ വീടിനു നേരെ ആക്രമണം. വീട്ടുകാരും അയൽവാസികളുമടക്കം 5 പേർക്ക് പരിക്കേറ്റു. കാറിലും ബൈക്കുകളിലുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. 2 പേരെ കാലടി പോലീസ് പിടികൂടി. കാലടി ശ്രീശങ്കര കോളേജിലെ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയായ തറനിലം തച്ചിലമറ്റത്ത് പ്രേംജിത്തിന്റെ വീട് കയറിയാണ് ആക്രമണം ഉണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു ആക്രമണം. പ്രേംജിത്തും സഹോദരൻ പ്രണവും അമ്മ ശ്രീജയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഗൃഹനാഥൻ ശ്രീനിവാസൻ 2 ആഴ്ച മുമ്പാണ് മരണമടഞ്ഞത്. ഒരു കാറിലും ബൈക്കുകളിലുമായി എത്തിയ സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വാതിലിൽ മുട്ടി. വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ അകത്തു കയറിയ സംഘം വീട്ടുകാരെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. കമ്പിവടിയും പട്ടികക്കോലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികളായ രവി, വേലായുധൻ എന്നിവർക്കും മർദ്ദനമേറ്റു. 3 മണിയായിട്ടുണ്ട് സംഭവം നടക്കുമ്പോ. വാതിലിന്മ പിടപെടാന്നുള്ള ഒച്ച തല്ലല് കേട്ടാണ് ഞങ്ങൾ കണ്ണുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇളയ മോൻ എനിക്ക് വാതിലുറന്നോടുകൂടി പിന്നെ അവനെ എടുത്തിട്ട് അടിയോട് അടിയായി. പിന്നെ എൻ്റെ മൂത്ത മോനും ഞാനും ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവനെയും തല്ലി തലയ്ക്കടിച്ചു. ഇളയതിൻ്റെയും തലയ്ക്കടിച്ചു. പിന്നെ അവിടെ കിടന്ന് കെട്ടുമറിഞ്ഞ് എന്നെ ഉന്തി മുട്ടൊക്കെ പൊട്ടി കൈയുടെ ഒരം കുത്തി വീണു ഞാൻ. അപ്പോഴേക്കും അയൽവക്കാര് എൻ്റെ നൊലൊളിയായിട്ട് ഓടി അലച്ചു വന്ന് അവരെയും തല്ലി അവര് അപ്പോഴേക്കും ഓടിപ്പോയി. നമ്മുടെ പെങ്ങളുടെ വീടാണിത്. പെങ്ങളുടെ വീട്ടിൽ കയറി ഇന്നലെ വെളുപ്പിന് ഉണ്ടായ സംഭവങ്ങളാണ് കാണുന്നത്. ഇവിടെ നമ്മൾ പിള്ളേരെ തല്ലുകയും കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത പോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞ് പെങ്ങളെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. നമുക്ക് കാണുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നതെല്ലാം. പെങ്ങളെയാണെങ്കിൽ മുന്തിയിട്ടേക്കണോ കാര്യങ്ങൾ, കാല് നടക്കാൻ പാടില്ലാത്തോളം അത് വേദന. 2 പിള്ളേരുടെ കൈ കാലൊക്കെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ചു വെച്ചേക്കണു. DYFI കാഞ്ഞൂർ മേഖലാ കമ്മിറ്റി അംഗമായ പ്രേംജിത്ത് ശങ്കര കോളേജിലെ SFI സജീവ പ്രവർത്തകനാണ്. മദ്യപാനവുമായി ബന്ധപ്പെട്ട് കോളേജിലുണ്ടായ സംഭവങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു. കോളേജിൽ മദ്യപിച്ച് കയറേണ്ട ഭാഗമായിട്ട് ഞങ്ങൾക്ക് അവനായിട്ട് ഒരു സംഘർഷം ഉണ്ടാവേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വീട്ടിലേക്ക് കയറി ആക്രമിക്കാൻ ശ്രമിച്ചത്. ഒരു 3 മണി സമയമാകുമ്പോഴേക്കും അവർ വീട്ടിലേക്ക് വന്നു. ഒരു 6 പേര് വീട് തുറന്നപ്പോൾ അങ്ങനെ കമ്പി അടിക്കുക അടിക്കുകയും ബിയർ ബോട്ടിൽ എന്ന് പറയും. ഒരു 3 മണി 6 സമയങ്ങളായിട്ടുണ്ടാവും. ഞങ്ങൾ വീട്ടിൽ ഭയങ്കരമായിട്ട് മുട്ടുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ അനിയനായപ്പോൾ കുറേ പേരുകൂടി അനിയനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അപ്പോൾ തന്നെ ഞാനും അമ്മയും ഇറങ്ങി ചെല്ലുകയും അപ്പോൾ അന്നേ അമ്മയും തല്ലാൻ ശ്രമിക്കുകയും അമ്മേനെ തള്ളിയിടുകയും വരച്ചുകൊണ്ട് പോവുകയും എൻ്റെ തലയ്ക്കടിക്കുകയും അവൻ്റെ അനിയനെ തലയ്ക്കടിക്കുകയും വരച്ച് നിലത്തേക്കിടുകയൊക്കെ ചെയ്തിട്ട് ഓടി. അപ്പോൾ അമ്മയുടെ നിലവിലായിട്ട് ആൾക്കാർ കുടുംബത്തിലേക്കും ഒരു ഓടാൻ ശ്രമിക്കുകയും ബീർ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇരുമ്പിൻ്റെ വടി ഉണ്ടായിരുന്നു.
അതിനകത്ത് വീട് കാണിച്ചു കൊടുത്തെന്ന് അറിയപ്പെടുന്ന അവരുടെ ഗ്യാങ്ങിലുള്ള ഒരുത്തനെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അവരിപ്പോ അവനിപ്പോ സ്റ്റേഷനിൽ ഉണ്ടെന്നാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ കാലടി പോലീസിന്റെ പിടിയിലായി. തറനിലത്ത് എസ് സി കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിലാണ് ആക്രമണമുണ്ടായത്. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായി പെരുമ്പാവൂർ DYSP കെ ബിജുമോൻ അറിയിച്ചു. ദേശീയപാതയിൽ അങ്കമാലി കരയാമ്പറമ്പ് ഭാഗം വീണ്ടും കുരുതിക്കളമായി. രണ്ടു ചരക്കുവാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തൃശൂർ ചേർപ്പ് സ്വദേശി തോമസ് ആണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തുനിന്ന് അങ്കമാലിയിലേക്ക് ഒരേ ദിശയിൽ വരികയായിരുന്ന ചരക്ക് വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽപ്പെട്ട ഒരു ചരക്കു ലോറിയിലെ ഡ്രൈവറാണ് മരണമടഞ്ഞ തോമസ്. 59 വയസ്സായിരുന്നു. അപകടത്തിൽ ലോറിയുടെ ക്യാബിൻ നിശേഷം തകർന്നു. അങ്കമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ഫയർസ്റ്റേഷൻ ഇൻചാർജ് PV പൌലോസിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. അങ്കമാലി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകണമെന്ന ആവശ്യം ആവർത്തിച്ച് പ്രതിയായ നടൻ ദിലീപ്. സുപ്രീംകോടതിയിൽ എഴുതി തയ്യാറാക്കിയ വാദങ്ങളിലാണ് ദിലീപ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക തെളിവായ ദൃശ്യങ്ങളുടെ പകർപ്പിന് തനിക്ക് അവകാശമുണ്ടെന്ന് ആവർത്തിച്ച് നടൻ ദിലീപ്. ഉള്ളടക്കത്തിന്റെ പകർപ്പ് ലഭിക്കാൻ പ്രതിയായ തനിക്ക് അവകാശമുണ്ട്. അത് ലഭിച്ചാൽ മാത്രമേ ന്യായമായ വിചാരണ സാധ്യമാകൂ. ഡിജിറ്റൽ രേഖകളിൽ എഡിറ്റിംഗോ കൂട്ടിച്ചേർക്കലോ കൃത്രിമമോ നടന്നിട്ടുണ്ടെങ്കിൽ ഫോറൻസിക് വിദഗ്ധർക്ക് അത് കണ്ടെത്താൻ ക്ലോൺഡ് കോപ്പി തന്നെ പരിശോധിക്കണം. തനിക്ക് ദൃശ്യങ്ങൾ കൈമാറിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന സർക്കാർ വാദം നിലനിൽക്കില്ല. ദൃശ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്താൽ നടപടി സ്വീകരിക്കാൻ നിയമവ്യവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം CDAC പോലെ വിശ്വസ്തതയുള്ള സ്ഥാപനങ്ങളുടെ സേവനം ഉപയോഗിച്ച് മെമ്മറി കാർഡിലെ ഉള്ളടക്കത്തിന്റെ ക്ലോൺ ചെയ്ത പകർപ്പ് ലഭ്യമാക്കാൻ ഉത്തരവിടണമെന്നും ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെട്ടു. കാലടി ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപത്തിൽ ശ്രീ ശാരദാ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നുവരികയാണ്. എല്ലാ ദിവസങ്ങളിലും വിശേഷാൽ പൂജകളും ദേവീ മഹാത്മ്യ പാരായണവും വൈകുന്നേരങ്ങളിൽ പ്രശസ്ത സംഗീതജ്ഞരുടെ സംഗീത ആരാധനയും നടക്കുന്നുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ചണ്ഡികാഹോമം, പൂർണാഹുതി എന്നിവ ഭക്തിസാന്ദ്രമായി. കന്യകാപൂജ, സുവാസിനി പൂജ, വസോർധാര എന്നിവയും ഉണ്ടായിരുന്നു. ജയ ജയ ശ്രീ മഹാരാജ്ഞേ. ഒക്ടോബർ 6 പൂജ വയ്ക്കുന്നതിനുള്ള സൌകര്യവും വിജയദശമി നാളിൽ വിദ്യാരംഭത്തിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. നവരാത്രി വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി കൂവപ്പടി ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭജനയും മാതൃസംഗമവും നടന്നു. കൂവപ്പടി സാന്ദ്രാനന്ദം സത്സംഗ സമിതിയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ഐമുറി ശിവക്ഷേത്രം മേൽശാന്തി ജിതേഷ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. ഭാവമായ കുണ്ടലിനിയായി അവതരിക്കുക, അങ്ങനെയാണ് കൃഷ്ണൻ. അപ്പോ ശക്തി എന്നത് പ്രജാശക്തി, ആ ശക്തി എന്നത് ക്രൈണഭാവമാണ് ശക്തി. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരൻ അർദ്ധനാരീശ്വര സങ്കല്പം തന്നെ വളരെ മഹത്തായി നിൽക്കുന്നത്. ഹിന്ദു ഐക്യവേദി പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് PK സുധാകരൻ അധ്യക്ഷനായിരുന്നു. റിട്ടയേർഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ KP സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഐമനം ദേവസ്വം ട്രസ്റ്റ് രക്ഷാധികാരി PN ഗോവിന്ദൻ കർത്ത, സെക്രട്ടറി സന്തോഷ് കുമാർ പുറമഠത്ത്, ഭാഗവത ആചാര്യ നാദാപുരം ബാലാമണിയമ്മ, സത്സംഗ സമിതി സെക്രട്ടറി B ചന്ദ്രമതിയമ്മ, ഇന്ദിരാ നായർ പനഞ്ചിക്കൽ, KK ശാരദ കുഞ്ഞമ്മ, സാംസ്കാരിക പ്രവർത്തകൻ കൂവപ്പടി G ഹരികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേവി
സമിതി അംഗങ്ങൾ അവതരിപ്പിച്ച ഭജനയോടെ ചടങ്ങുകൾ സമാപിച്ചു. ഇതോടെ സായാഹ്ന വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 9:00. നമസ്കാരം.